അജയ് വാസുദേവന്റെ നല്ല ആക്ഷൻ സിനിമകളാണ്. അപ്പൊ ആക്ഷൻ ഇല്ല അതിനകത്ത്, സ്റ്റണ്ടുകളില്ലാതെ സ്ലോ മോഷന് കൂടുതൽ സമയം മെനക്കെട്ടു എന്ന് ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ തോന്നിയിരുന്നു? ഉറപ്പാ, ഒരുപാട് ഫീഡ്ബാക്ക് വന്നിരുന്നു. ശരിക്കും ഇതിന്റെ ആദ്യത്തെ ഒരു പ്രിവ്യൂ കണ്ടപ്പോഴും കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാറ്റേണിൽ ചെയ്യണം എന്നുള്ളതാണ്. അത് ആ പാറ്റേൺ നന്നായില്ല എന്നുള്ളത് ഈ സിനിമയിൽ നിന്ന് മനസ്സിലായി. പക്ഷേ എനിക്ക് ഇഷ്ടം ഏത് ഇമോഷണൽ ആണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ സ്ലോ മോഷൻ എന്ന് പറഞ്ഞ ആ ഇതിന് പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നോർമലിൽ ഒരാൾ കരയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലോമോയുടെ ഒരു ഇതുണ്ടെങ്കിൽ ആ ഒരു കുറച്ചും കൂടെ അതൊന്ന് കയറി കിട്ടും എന്നാണ് എൻ്റെ ഒരു ഇത്. അതിപ്പം ഇമോഷണൽ ആണെങ്കിലും മറ്റേ അത് ഞാൻ പറഞ്ഞതാണ്. അതായത് എനിക്ക് ഒരു സിനിമയ്ക്ക് അത് കറക്റ്റ് സിനിമയുടെ ഇത് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഷോർട്ട് എനിക്കറിയാം. മമ്മൂക്കയുടെ സിനിമ തന്നെയാണ്. മമ്മൂക്ക ഇങ്ങനെ ഒരു എന്തോ സംസാരിച്ചതിന് ശേഷം അത് നടന്നില്ല. ആ പുള്ളിക്ക് അത് ഭയങ്കര വിഷമമായി. പുള്ളിക്ക് അത് ഭയങ്കര വിഷമമായിട്ട് പുള്ളി തിരിച്ച് അവിടുന്ന് തിരിച്ച് നടന്നു വരുന്നുണ്ട്. അത് പക്ഷേ അത് അവിടുന്ന് സംസാരിച്ച് നടക്കില്ല എന്ന് പുള്ളി മനസ്സിലായി. തിരിഞ്ഞ് നടക്കുന്നത് സ്ലോ മോഷനിലാണ്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ സ്ലോ മോഷൻ മമ്മൂക്കയുടെ നടപ്പും ആ ഫേ ആ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് സാധാരണ നടക്കുന്നതിനെക്കാട്ടിലും ഇമ്പാക്റ്റ് അതിനകത്ത് തോന്നി. അങ്ങനെ പല ഏരിയയിലും അങ്ങനെ അതായിരുന്നു നമ്മളുടെ നമ്മൾ ഈ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിരുന്ന ഒരു 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 ടെക്നിക്ക് ആ രീതിയിൽ കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ആളുകൾ പറയുന്ന പോലെ വീണ്ടും ഒ ടി ടി കാണുമ്പോഴായിരുന്നു അവിടെ ആ ഏരിയയിലൊക്കെ കുറച്ച് സ്ലോ മോഷൻ കുറയ്ക്കാം എന്നൊക്കെ തോന്നുന്നു. പക്ഷേ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന സിനിമയ്ക്കകത്ത് സ്ലോ മോഷൻ ഉണ്ടാവില്ല എന്നുള്ളതല്ല, സ്ലോ മോഷൻ ഇല്ലാതെ സിനിമ എടുക്കില്ല. അത് നമ്മുടെ അത് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനിപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും റീൽസ് ആണെങ്കിലും മറ്റേതാണെങ്കിലും എന്ത് കണ്ടു കഴിഞ്ഞാലും നമ്മളിപ്പോൾ ആൾ ഒരാൾ നടന്നു വരുന്നത് നോർമലി നടന്നു കഴിഞ്ഞാൽ സ്ലോ മോയിൽ കയറുമ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോൾ ആ ഒരു ഇത് വരത്തില്ലേ. ഭീഷ്മപർവ്വത്തിലൊക്കെ നമുക്ക് ഇടിക്കുന്ന സ്റ്റണ്ടുകൾ സ്ലോ മോഷനാണല്ലോ, അത് ആളുകൾ കൈയടിക്കുന്നുണ്ടല്ലോ. സ്ലോ മോഷൻ ഒരു സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഘടകമാണ്. അത് ഓവർ ആവുമ്പോഴാണ് ആളുകൾ അതെനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നോർമലായിട്ട് പോയിട്ട് നമുക്ക് തിരിഞ്ഞു ആ ഒരു സ്ഥലത്ത് മാത്രമേ അവരത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന് വലിയ കൈയടി ഇമ്പാക്ട് കിട്ടി. കാരണം നോർമലായിട്ട് പോയി 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 ഇടയ്ക്ക് ഒരു സ്ലോ മോഷൻ കയറി വന്നപ്പോഴാണ് അതിന് മറ്റേനെക്കാട്ടിലും ഇമ്പാക്ട് കയറി വന്നത്. വൺ സിനിമയിൽ നോക്കിയാൽ നമുക്കറിയാമല്ലോ എത്രയോ സ്ലോ മോഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ഷൈലോക്കിനകത്ത് തന്നെ എത്രയോ സ്ലോ മോഷൻ മോഷന്റെ ബഹളമാണ്. അതെ അതെ. പക്ഷെ അത് ബോറടിക്കുന്നില്ല, അത് വേണ്ട സ്ഥലത്ത് നിന്നുള്ള രീതിക്ക്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ നമ്മളുടെ പകലും പാതിരാവിൽ ഉപയോഗിച്ചിരിക്കുന്ന പോലെ തന്നെ സ്ലോ മോഷൻ ശൈലോക്കിലുണ്ട്. പക്ഷെ ഇത്ര ആളുകൾ പറഞ്ഞില്ല. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ എന്താണ് പച്ചക്കറി ചെയ്യുന്ന അമ്മൂമ്മയ്ക്ക് വരെ സ്ലോ മോഷൻ കൊടുക്കുന്നു. അങ്ങനെ ഒന്നോ രണ്ടോ പേരെ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ വ്യാപകമായി പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ചിലപ്പോൾ ആളുകൾ അത്രയും എൻ്റർടൈൻഡ് ആയിട്ട് ഇരിക്കാത്തത് കൊണ്ടായിരിക്കും ഈ പറയുന്ന സ്ലോ മോഷൻ മറ്റുള്ള കാര്യങ്ങളും ആളുകൾ ശ്രദ്ധിക്കുന്നത്. സബ്ജക്ട് നല്ലതായിരുന്നു, നമുക്ക് സബ്ജക്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ കണ്ട സിനിമ. സബ്ജക്ട് ഇഷ്ടം ഇങ്ങനത്തെ കുറെ പോരായ്മ അത് തിരിച്ചറിയാനും അജയ് വാസുദേവൻ കഴിഞ്ഞു എന്ന കാര്യം ഉറപ്പാണ്. അത് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു സബ്ജക്ട് ആണ് നമ്മളത് ഇത് ഈ രീതിയിൽ അപ്ലൈ ചെയ്ത് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ടെൻഷൻ എനിക്ക് പടം തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ സർക്കിളിലും പിന്നെ നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ എന്ത് എങ്ങനെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സ്റ്റൈൽ എന്താണോ ആ രീതിയിൽ എടുക്കുക. കാരണം ഇതുവരെ ചെയ്യാത്തൊരു മേഖലയായിരുന്നല്ലോ.